ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫുൾ ചിക്കൻ ഫ്രൈ ആണ്. അതൊരു വെറൈറ്റി രീതിയിൽ ഫ്രൈ ചെയ്ത ചിക്കനാണ് ഇവിടെ കാണിക്കുന്നത്. എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് വരഞ്ഞെടുത്തിരിക്കുകയാണ്. രണ്ട് വശങ്ങളും നന്നായിട്ട് വരഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഇത് അര കിലോയുടെ രണ്ട് കോഴിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി മല്ലിയിലയാണ് എടുത്തേക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടിയിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരച്ച് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ, മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു സ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ രണ്ട് ബോയിൽ ചെയ്ത മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മുട്ട ഞാൻ ഈ ചിക്കൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതെ, ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ മുട്ട പുറത്തോട്ട് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ, ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. അഥവാ നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒന്നുകിൽ സൂചി നൂലും വെച്ചൊന്ന് കോർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് പ്രസ്സായി ഇരുന്നോളൂ ഇവിടെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിസ്താരമുള്ള പാത്രം തന്നെ എടുക്കുക. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ, എന്നാലേ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കോഴിനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചൊന്ന് ഇറക്കി വയ്ക്കുക. ഇനി ബാക്കിയുള്ള മസാല നമുക്ക് ഇതുപോലെ അതിന് പുറത്തോട്ടായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂടാൻ പാടില്ല കേട്ടോ, പെട്ടെന്ന് പുറം വശമൊക്കെ അരിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെയൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുട്ട ഇരിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ചരിച്ചിടുമ്പോഴത്തേക്കൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് മറ്റേ ചിക്കനും കൂടി ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ചിക്കനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റേ സൈഡ് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ, പുറത്തോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് പതുക്കെ ഒന്ന് കോരി മാറ്റാം. മറ്റേ ചിക്കനും കൂടി ഇതുപോലെ തന്നെ കോരി മാറ്റുക. ഇപ്പോൾ നമ്മുടെ രണ്ട് ചിക്കൻ എന്തേ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയിരിക്കുകയാണ്. ഇനി ഈ ബാക്കിയുള്ള എണ്ണയിൽ നമുക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സവാളയാണ് എടുത്തേക്കുന്നത്, നീളത്തിലരിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വരും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം.
കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു സ്പൂൺ ചതച്ച വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഇത് വേണ്ടാന്നുള്ളവർക്ക് വിട്ട് കളയാം കേട്ടോ, ചേർക്കണമെന്നില്ല. സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. സോസിൻ്റെ പച്ചമണം മാറുന്ന രീതി വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സോസിന് പകരം തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റും മണവും കൊടുക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആവുന്ന രീതിയിൽ ഒന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിക്കൻ പൊടിഞ്ഞു പോകാതെ നോക്കുക. അതുപോലെ തന്നെ അതിനകത്തിരിക്കുന്ന മുട്ട പുറത്ത് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചൊന്ന് ഇളക്കിയെടുക്കുക. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ആ മുട്ട ഇപ്പോഴും ചിക്കൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ, പുറത്തോട്ടൊന്നും പോയിട്ടില്ല. നമ്മുടെ ചിക്കനെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ആ മസാലയിൽ ഇരുന്നിട്ട് ആ മുട്ടയ്ക്കും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.